മലയാളികളുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് നാസ്രിയ നസീം. വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് കുറച്ചുനാൾ വിട്ടുനിന്ന നാസ്രിയ സിനിമയിലേക്ക് മടങ്ങി വന്നത് അഞ്ജലി മേനോന്റെ കൂടെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ഇപ്പോഴത്തെ ആദ്യമായി തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച് വാചാലയായി എത്തിയിരിക്കുകയാണ് താരം. ഇപ്പോൾ ആദ്യ തെലുങ്ക് സിനിമയുടെ ഡബ്ബിങ്ങും വിജയകരമായി പൂർത്തിയാക്കി. ഇതാണ് എൻ്റെ ആദ്യ തെലുങ്ക് സിനിമയുടെ സംവിധായകൻ. ഇപ്പോൾ എൻ്റെ സുഹൃത്തും വഴികാട്ടിയും കൂടിയാണ് ഇദ്ദേഹം. ഇതിൽ നല്ലൊരു ഗൈഡിനെ എനിക്കിനി കിട്ടുകയില്ല. ഇതുവരെയുള്ള യാത്രകളിലെല്ലാം അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. അയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഓരോ നിമിഷവും ഞാൻ ശരിക്കും ആസ്വദിച്ചിരുന്നുവെന്നും നാസ്രിയ കുറിച്ചു. 300,000+ പേരാണ് ഇതിനകം തന്നെ നസ്രിയയുടെ പോസ്റ്ററിന് ലൈക്ക് അടിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റർ ഇട്ട കൈയുമായി സംവിധായകനൊപ്പം ഇരിക്കുന്ന ചിത്രമായിരുന്നു നസ്രിയ പോസ്റ്റ് ചെയ്തത്. കൈക്ക് എന്ത് പറ്റിയെന്നായിരുന്നു ആരാധകരെല്ലാം താരത്തോട് ചോദിച്ചത്. കമൻറ്റുകൾക്ക് താരം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. നസ്രിയയും ഫഹദും സുഹൃത്തുക്കളും ചേർന്ന് നിർമ്മിച്ച കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രം തിയേറ്ററുകളിൽ മികച്ച വിജയം നേടുകയുണ്ടായി. മമ്മൂട്ടിക്കൊപ്പം പളങ്കിലും മോഹൻലാലിനൊപ്പം ഒരു നാൾ വരും എന്ന ചിത്രത്തിലും നസ്രിയ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. നേരം എന്ന സിനിമയിലൂടെ തമിഴിൽ ആദ്യമായി നായികയായ താരം നയ്യാണ്ടി രാജാറാണി തുടങ്ങിയ സിനിമകളിലും ഏറെ ശ്രദ്ധേയായിരുന്നു. നിവിൻ പോളിക്കൊപ്പം ഓം ശാന്തി ഓശാനയിലൂടെയും ഫഹദ് ദുൽഖർ നിവിൻ എന്നിവർ ഒന്നിച്ച് അഭിനയിച്ച ബാംഗ്ലൂർ ഡേയ്സിലൂടെയുമാണ് താരം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായത്. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.